ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പച്ചമുളക് തൈകളൊക്കെ മാറ്റി നട്ട് അത് വലുതായി കായ് പറിക്കുന്ന ഒരു ഫുൾ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതുപോലെ മാറ്റി നട്ട് വളവങ്ങൾ ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്കും പച്ചമുളകുകൾ പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോയാണ്. വീഡിയോ പൂർണ്ണമായും കാണുക, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായും നിങ്ങളിത് പൂർണ്ണമായും കാണുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പച്ചമുളക് തൈകൾ മാറ്റിയിടാൻ കുപ്പിക്ക് എന്താണ് പ്രാധാന്യം. കുപ്പിക്ക് നല്ല പ്രാധാന്യമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളൊരു കുപ്പി എടുത്ത് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കണം. രണ്ടറ്റവും നമ്മൾ നല്ലതൊക്കെ കട്ട് ചെയ്ത് ഒരു ഹോൾ മോഡലിൽ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇത് പച്ചമുളക് തൈകൾ ഏത് തൈകൾക്കും ഇതൊരു പ്രൊട്ടക്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബോട്ടിലല്ല, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വിത്ത് നട്ട് മുളച്ച് മൂന്നില നാലില പരുവാകുമ്പോഴേക്കും നമുക്ക് തൈകൾ മാറ്റി തറയിലേക്ക് നടാം. ഉദാഹരണത്തിന് അതിൻ്റെ ചുവട്ടിലെ മണ്ണുകൾ പോകാതെ നല്ലതുപോലെ നമ്മൾ പുഴുതെടുക്കണം. നമ്മൾ പച്ചമുളക് തൈകൾ എവിടെയാണ് നടാൻ ഉദ്ദേശിക്കുന്ന മണ്ണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് നല്ലതുപോലെ ഇളക്കി കുമ്മായപ്പൊടി വേപ്പം പിണ്ണാക്ക് അടിവളമായി കൊടുത്ത് മണ്ണിളക്കി നനച്ചിടണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഒരു കുഴികളെടുത്ത് അതിലേക്ക് പിന്നെ ചേർക്കാനുള്ള ചാണകപ്പൊടി, നമ്മൾ ചാണകപ്പൊടി നമ്മൾ നടുന്ന ആ സമയത്ത് മാത്രമേ ചേർക്കാവൂ. നമ്മളെല്ലാത്തിലും ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ അടിവളമായിട്ട് വേപ്പം പിണ്ണാക്കും എല്ലും പൊടി ഉണ്ടെങ്കിൽ എല്ലും പൊടിയും ചേർത്ത് കൊടുക്കാൻ നല്ലതായിരിക്കും. കുമ്മായപ്പൊടിയും ചേർക്കാം. നമുക്ക് ഇനി തൈ നടാം. നമ്മൾ ചാണകപ്പൊടി ഇട്ട കുഴി ഒന്ന് മൂടി കൊടുത്തതിന് ശേഷം, മണ്ണിട്ട് നല്ല മൂടി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തൈ നട്ട് കൊടുക്കാം. നമ്മൾ തൈകൾ മാറ്റി നടുമ്പോൾ എപ്പോഴും വൈകുന്നേരം മാത്രമേ നമ്മൾ തൈകൾ മാറ്റി നടാവ്. നമ്മൾ രാവിലെയൊക്കെ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വാടിപ്പോവും. അതിന് നല്ലത് വൈകുന്നേരം തൈകൾ മാറ്റി നടന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ കുപ്പി എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ഈ ബോട്ടിലിൻ്റെ ഈ ഭാഗം ആ തൈ ഒന്ന് കവർ ചെയ്ത് വരുന്ന രീതിയിൽ മണ്ണിലേക്ക് ഉറപ്പിച്ച് അതിൻ്റെ ചുവട്ടിൽ നല്ലപോലെ മണ്ണിട്ട് ഉറപ്പിച്ച് കൊടുക്കണം. അതൊന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടി, വെള്ളമൊന്നും നമ്മൾ വെള്ളം നനയ്ക്കുമ്പോഴൊന്നും ഇതൊന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നല്ലപോലെ മണ്ണിട്ട് ആ ബോട്ടിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ കീടങ്ങളൊന്നും ഇതിനെ ആക്രമിക്കില്ല. കുഞ്ഞു തൈയിൽ തന്നെ ചെറിയ കീടങ്ങളുണ്ടെങ്കിൽ അത് ആക്രമിക്കില്ല. പിന്നെ ഈ അരണ ഓന്ത് എന്നിവ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ഇത് കടിച്ച് നശിപ്പിക്കുന്നതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്കൊരു സംരക്ഷണം ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ നടുന്ന എല്ലാ തൈകളും കീർത്ത് വരികയും ചെയ്യും. നമുക്ക് വളങ്ങൾ കൊടുക്കാൻ എളുപ്പമാണ്. നമുക്ക് പച്ചക്കറി വേസ്റ്റോ എന്തെങ്കിലും വളങ്ങളൊക്കെ അതിൻ്റെ ചുവട്ടിൽ കൊടുക്കാൻ എളുപ്പവുമാണ്. വെള്ളം നനച്ചു കൊടുക്കുന്നതും ആ ചെടികൾക്ക് മാത്രം നമുക്ക് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോഴേ വെള്ളം പാഴായി പോകുമെന്നുള്ള ഇതുമില്ല. ഇതുപോലെ തൈ നട്ട് കീർത്ത് നമ്മുടെ മുളകൊക്കെ കാച്ചി നിൽക്കുന്ന ഇതാണ്. നമ്മുടെ വളപ്രയോഗം, അതായത് കഞ്ഞിവെള്ളത്തിലും മുട്ടത്തോടൊക്കെ ആയിട്ട് വളപ്രയോഗത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതുപോലെ കീടനാശിനിയുടെ വീഡിയോ ഉണ്ട്. ഇതെല്ലാം കണ്ടിട്ട് എല്ലാവരും ഓരോ ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞവരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു മറുപടി കൂടിയാണ്. തീർച്ചയായും ഇത് പരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല റിസൾട്ട് ഉണ്ടാകും. ഈ മണ്ണൊരുക്കുന്ന വീഡിയോ, കീടനാശിനിയുടെ വീഡിയോ, വളപ്രയോഗത്തിൻ്റെ വീഡിയോ നമ്മുടെ മെയിൻ പേജിലുണ്ട്. എല്ലാവരും പോയി കാണുക. നമ്മൾ വീഡിയോ കാണിച്ച് ദൂരെയുള്ള ആൾക്കാരെ പറ്റിച്ചാലും നമ്മൾ അടുത്തുള്ള ആൾക്കാരെ നമുക്ക് ഒരിക്കലും പറ്റിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് എൻ്റെ ഈ വീഡിയോ. തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ റിസൾട്ട് കിട്ടും. നമ്മുടെ കീടനാശിനിയുടെയും അതുപോലെ വളപ്രയോഗത്തിൻ്റെയും ചെടികൾക്ക് മണ്ണൊരുക്കുന്ന രീതിയിലുള്ള മൂന്ന് വീഡിയോയും പൂർണ്ണമായി കണ്ട ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി ഇനിയും കാണാം.